കൊടുത്താൽ കൊല്ലത്തും കിട്ടും. ചിലപ്പോൾ നിങ്ങൾ കേട്ട കാര്യമായിരിക്കാം. എന്നെപ്പോലെ ഇച്ചിരി പ്രായമുള്ള ആളിലൊക്കെ ജീവിതകാലം മുഴുവനും ഞങ്ങൾ കേൾക്കുന്ന കാര്യമാണ്. ഇതിൻ്റെ അർത്ഥം പച്ച മലയാളത്തിൽ, മറ്റുള്ളവരോട് മര്യാദയായിട്ട് സ്നേഹമായിട്ട് കരുതലോടെ നാം പെരുമാറിയാൽ ദൈവം തമ്പുരാൻ അനേകം മടങ്ങ് നമ്മുടെ ജീവിതത്തിൽ നന്മ ചെയ്യും എന്നുള്ളതാണ്. ഇതേപ്പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. ഇത് ആത്മീയ യാത്ര. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ആരംഭിക്കുന്നതിന് മുമ്പ് അയർലൻഡിൽ നിന്നും ബിനു എഴുതിയ കത്തിൻ്റെ ഒരു ഭാഗം വായിക്കുന്നുണ്ട്. അയർലൻഡ്, ഹാ, അതിൻ്റെ അർത്ഥം ഇപ്പം ആത്മീയാത്ര നമ്മുടെ ടെലിവിഷൻ ചാനൽ ലോകത്തിൽ ഏതാണ്ട് 110 പരം രാജ്യങ്ങളിൽ ആൾ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട് നമ്മുടെ ടെലിവിഷനിൽ. അന്നേരം യൂറോപ്പിൽ നിന്നും നമ്മുടെ ആത്മീയാത്ര പരിപാടി മലയാളത്തിൽ നിങ്ങളിന്ന് എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന പോലെ അവരും അവിടെ കാണുന്നുണ്ട്. അതിലൊരു ബുക്ക് എഴുതിയാണ് ബിനുവാണ് എഴുതിയിരിക്കുന്നത്, അഭിമന്യ തിരുമേനിക്ക്. ഈ കത്തിലൂടെ എൻ്റെ ഹൃദയവേദന ഞാൻ തിരുമേനിയോട് പങ്കിടുകയാണ്. എൻ്റെ വിവാഹശേഷം 4 വർഷമാണ് എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായത്. ഇരട്ട കുട്ടികളായിരുന്നു, ഒരു മോനും ഒരു മോളും. ഇതിൽ മകന് സംസാരശേഷി കുറവാണ്, ഓട്ടിസത്തിൻ്റെ ഒരു അവസ്ഥയാണ്. ഈ മനപ്രയാസം കാരണം ഞാനിന്ന് പലവിധമായ രോഗങ്ങൾക്ക് അടിമയാണ്. കുടലിൽ കുരുക്കളും ഉണ്ട്. എൻ്റെ എല്ലാ വിഷയത്തിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും മോചനം ലഭിക്കാൻ തിരുമേനി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ബിനു. ഇത് വായിക്കുമ്പോൾ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ ഇമെയിൽ അയച്ചോ ടെലഫോണിലൂടെയോ ഇതുപോലെ കത്തുകളിലൂടെയോ ഞങ്ങളോട് ബന്ധപ്പെട്ട് അവരുടെ അനുഭവം പങ്കിടുന്ന അതുമാത്രമാണ് അതിനകത്ത് മസാല ചേർക്കാതെ മായം ചേർക്കാതെ ഞാൻ പറയുന്നത്. എന്നാൽ ആരെങ്കിലും പറയുക, തിരുമേനി ഇത് ആരോടും പറയരുത്, പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രം ഞാൻ എഴുതിയറിയിക്കുക എന്ന് പറഞ്ഞാൽ ഈ ടിവിയിലും റേഡിയോയിലും ഒന്നും ഞങ്ങൾ പറയത്തുമില്ല. ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം, ഈ ബിനു എഴുതിയതായ തൻ്റെ പ്രശ്നം, മക്കളില്ലാതെ 4 വർഷം കാത്തിരുന്നു, കുഞ്ഞുങ്ങൾ ജനിക്കുന്നു, ഇരട്ട പിള്ളേരാണ്, ഒന്നിന് സംസാരശേഷിയില്ല, മാനസിക സംഘർഷം. ഇപ്പോൾ സയൻസ് പറയുന്ന എന്തുവാ, മെഡിക്കൽ സയൻസ് പറയുന്ന എന്തുവാ, 85% നമ്മുടെ ശരീരത്തിൽ നമ്മൾ നേരിടുന്ന രോഗങ്ങൾ സൈക്കോസൊമാറ്റിക് ഇൽനെസ്സാണ്. മനസ്സിൽ സംഘർഷമുണ്ടായിട്ട് പേടിയും പ്രയാസവും സംശയവും കുറ്റബോധവും മനപ്രയാസവും ഉണ്ടായിട്ട് അവസാനം അത് നമ്മുടെ ശരീരത്തെ ബാധിച്ച് ശരീരത്തിൽ നമ്മൾ രോഗിയായിത്തീരുന്നു. അതുകൊണ്ടാണ് ഡോക്ടർ മാക്മില്ലൻ എഴുതിയ ലോകപ്രസിദ്ധമായ പുസ്തകത്തിൽ നൺ ഓഫ് ദീസ് ഡിസീസസ് എന്ന പുസ്തകത്തിൽ ഇതേപ്പറ്റി സയൻറ്റിഫിക്കായിട്ട് എഴുതിയിട്ടുണ്ട്. അന്നേരം ബിനു നമ്മളത് ഇൻട്രപ്പെട്ട് ചെയ്താൽ, അല്ലെങ്കിൽ ലഘുവായി പറഞ്ഞാൽ, ശരീരത്തിൽ ഒരു രോഗവും പ്രയാസവും വയറ്റുവേദനയും പ്രശ്നവും ഒന്നുമില്ലാത്തൊരു മനുഷ്യൻ അവസാനം ഇപ്പോൾ രോഗിയായിത്തീരുകയാണ്. അതായത് മനസ്സിൻ്റെ സംഘർഷം, ടെൻഷൻ, ഡിപ്രഷൻ, ഇത് ശരീരത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അതുകൊണ്ടാണ് കയ്പും വൈരാഗ്യവും ക്ഷമിക്കാത്ത ഹൃദയവും പ്രതികാര ചിന്തയും വച്ചുപുലർത്തുന്ന ആളുകൾ പലപ്പോഴും ശരീരത്തിൽ ഭീകര രോഗികളായിത്തീരുന്നു, ക്യാൻസർ അവരെ പിടിപെടുന്നു. ഞാനിത് പറയുന്ന ഇതേ ഉള്ളൂ, എനിക്ക് ഇത് പറയുന്ന കാര്യം
ആത്മീയാത്രയിൽ ഞാൻ കുറച്ച് ബൈബിൾ വായിച്ചാലും നിങ്ങളോട് എന്ത് പറഞ്ഞാലും എനിക്കൊരു ചിന്തയുള്ളൂ, ഞാൻ പറയുന്ന കാര്യങ്ങൾ എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നന്മയ്ക്ക് കാരണമായി തീരാം. ഇന്ന് നിങ്ങൾ എന്നെ കാണുന്നു, കേൾക്കുന്നു, നിങ്ങൾ ആരായിരുന്നാലും, ചിലപ്പം ലോകം ഭരിക്കുന്ന വ്യക്തി ആയിരിക്കാം, അല്ലെ ഭിക്ഷക്കാരനായിരിക്കാം, ഒരു ഭാര്യ ആയിരിക്കാം, ഭർത്താവായിരിക്കാം, ഹു ആർ യു മേ ബി. പക്ഷെ ഒരു കാര്യം പറയാം, മനുഷ്യരായ നാം എല്ലാവരും ജാതി മതഭേദമന്യേ ദൈവം നമ്മെ സൃഷ്ടിച്ചതിൻ്റെ ഒരു സിസ്റ്റം ഉണ്ട്, അത് വയലേറ്റ് ആക്കത്തില്ല. അതിൽ ഒന്നാണ് നാം നേരിടുന്ന പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, വിമർശനങ്ങൾ, ദുഃഖങ്ങൾ, തകർച്ചകൾ, എതിർപ്പുകൾ നമ്മളുടെ മനഃപൂർവമായ തീരുമാനങ്ങൾ ഉപയോഗിച്ച് ക്ഷമിക്കുവാൻ, വിട്ടുകളയുവാൻ, അംഗീകരിക്കുവാൻ കഴിയുക എന്നുള്ളത്. ഉദാഹരണം പറഞ്ഞാൽ ഈ ബിനുവിന് പറയാൻ കഴിഞ്ഞ കാര്യമുണ്ട്, ഈ ലോകം ആരംഭിക്കുന്നതിന് ദൈവത്തിന് അറിയാമായിരുന്നു ഞാൻ ഇന്ന സമയം ജനിക്കുമെന്ന്, എൻ്റെ ഭാര്യ ആരായിത്തീരുമെന്ന്, 4 വർഷം എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാകത്തില്ല, 2 കുഞ്ഞുങ്ങൾ ജനിക്കുമെന്ന്, ഇതിൽ ഒന്നിന് സംസാരശേഷി അല്ലെങ്കിൽ ഡിഫക്റ്റ് ഉണ്ടായിരിക്കുമെന്ന്, എന്നെപ്പോലെ ഒരു മനുഷ്യന് മാത്രമേ അങ്ങനെയുള്ള ഒരു കുഞ്ഞിനെ രക്ഷിക്കുവാൻ, സഹായിക്കുവാൻ കഴിയത്തുള്ളൂ എന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. ആകയാൽ ഇതൊരു ശാപമല്ല, ഇതൊരു തെറ്റല്ല, ഇത് ദൈവത്തിൻ്റെ നിയോഗമാണ് എന്ന് മനസ്സിലാക്കി ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും ദൈവത്തിന് സഹായം തേടുവാനും കഴിയുന്നതാണ് സമാധാനത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും മാർഗം. ഇപ്പം എനിക്ക് നല്ല ബോധ്യമുണ്ട്, എന്നെ കേൾക്കുന്ന ഭാര്യമാരായ നിങ്ങൾ പറയുന്നു, എൻ്റെ തിരുമേനി, അയ്യോ ഈ കല്യാണം കഴിക്കാതിരുന്നില്ലെങ്കിൽ ഞാൻ നരകത്തിൽ ചിന്തിപ്പെട്ടിരിക്കുക, എനിക്ക് ആരുമില്ല, എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം പുറത്ത് പറയാൻ പോലും ഒക്കത്തില്ല. നിങ്ങൾ പറയുന്നു, അയ്യോ മക്കള് 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 എന്ന് പറഞ്ഞ് ആശയോടെ ജീവിതം ചെലവഴിച്ച് അവരെ വളർത്തിയതാണ്, ഇപ്പോൾ എന്നെ പുറം തള്ളിയിരിക്കുകയാണ്, എന്നെ ആർക്കും വേണ്ട. ഇതുപോലെ 1000 ലിസ്റ്റ് നിങ്ങൾക്ക് എഴുതിയുണ്ടാക്കാം നിങ്ങളുടെ ജീവിതത്തിൻ്റെ യാത്രയിലെ വ്യഥ തകർച്ചയെപ്പറ്റി. പക്ഷെ ഞാനീ പറയുന്നത് സമയം ചെലവഴിക്കണി പറയുന്ന പോലെയല്ല, ഇത് നല്ലവണ്ണം പഠിച്ച വ്യക്തിയാണ് ഞാൻ. ആളുകളുടെ സ്വഭാവം പെരുമാറ്റം മാത്രമല്ല, ദൈവം തമ്പുരാൻ നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ അപ്പുറത്തായിട്ട് നമ്മുടെ പ്രശ്നങ്ങളും ഇല്ലായ്മകളും നന്മയ്ക്കായിട്ട് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്നു എന്തും എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് ഈ പ്രിയപ്പെട്ട ബിനു എഴുതിയ കത്തിനോടുള്ള ബന്ധത്തിൽ ഇത് കാണുകയും കേൾക്കുന്ന നിങ്ങളോട് പറയാനുള്ള കാര്യം, 1, ഞാൻ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു. 2, ഞാൻ നിങ്ങൾക്കൊണ്ട് ആത്മാർത്ഥം പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. 3, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ ഞങ്ങൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നു, ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും. 4, ജീവിതത്തിലെ പ്രശ്നങ്ങൾ, അയ്യോ വയ്യേ തീർന്നേ ഇത് അവസാനിച്ചേ ഇനിയും ചത്തേക്കാം എന്ന് പറയരുത്. പ്രശ്നങ്ങൾ എപ്പോഴും ഉയർച്ചയുടെ മാർഗങ്ങളാണ്. നിങ്ങൾ നിങ്ങളുടെ പ്രതികൂലത്തിൽ ജീവിതത്തെ കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങളെ കാണുന്ന 1000കണക്കിന് വ്യക്തികൾ കുടുങ്ങൾ പറയും, ആ വീട്ടുകാർ അയൽപക്കക്കാർ പറയും, ആ ശിവരാമന് അത് കഴിയുമെങ്കിൽ, ആ ജോസഫിന് ഇത് കഴിയുമെങ്കിൽ, ഈ ലത്തീഫിന് ഇത് കഴിയുമെങ്കിൽ, ഈ ജോണിന് ഇത് കഴിയുമെങ്കിൽ, എനിക്കും ഇത് കഴിയും. അന്നേരം നാം എല്ലാവരും മറ്റുള്ളവർക്ക് പരിഹാരം പറഞ്ഞു കൊടുക്കുന്ന വ്യക്തികളാണ്. എങ്ങനെ? നമ്മുടെ ഇല്ലായ്മയിൽ പ്രശ്നങ്ങളിൽ കൂടെ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, സകലത്തിൻ്റെയും പരിഹാരം മനുഷ്യരല്ല ദൈവം തമ്പുരാനാണ്. കർത്താവായ യേശു ക്രിസ്തു വാഗ്ദാനം ചെയ്തു, അധ്വാനിക്കുന്നതിനും ഭാരം ചുമക്കുന്ന ഏവരുമേ എൻ്റെ അടുക്കൽ വാ, എന്നോട് പറ, ഞാൻ നിങ്ങൾക്ക് പരിഹാരം തരാം, സമാധാനം തരാം. നമ്മുടെ ചിന്താവിഷയം ആരംഭിക്കാൻ പോവുകയാണ്. എന്നാൽ ചുരുങ്ങിയ നിമിഷങ്ങൾ വേർതിരിച്ച് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഈ
ബിനുവിൻ്റെ ജീവിതത്തിൽ, അതുപോലെ ആളുകളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കുവാൻ പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ആ പ്രിയപ്പെട്ട ബിനുവിൻ്റെ കത്ത് ഞങ്ങൾ വായിച്ചു കേട്ടു. തന്നെപ്പോലെ അത് അല്ല എങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ നേരിടുന്നതായ പ്രശ്നങ്ങൾ, ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, വിമർശനങ്ങൾ, പേടികൾ, ഇതൊക്കെയുണ്ട്. എൻ്റെ ദൈവമേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നതായ ഈ മാതാവ്, പിതാവ്, ഈ പൈതൽ, കർത്താവേ, അവരുടെ ജീവിതത്തിൽ ജീവിക്കുന്നതായ ദൈവത്തിൻ്റെ അത്ഭുതം അവർ അനുഭവിക്കുവാൻ, അവരുടെ പാപങ്ങളെ ക്ഷമിക്കുകയും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊടുക്കുകയും രോഗങ്ങൾക്ക് സൗഖ്യം കൊടുക്കുകയും അവരുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുകയും ചെയ്യണമേ. കർത്താവായ യേശുവേ, അങ്ങ് ഞങ്ങളോട് പറഞ്ഞല്ലോ, നിങ്ങൾ അപേക്ഷിക്കുന്നതെല്ലാം നിങ്ങളുടെ സന്തോഷം നിറവേറ്റുവാൻ പിതാവായ ദൈവം അതിന് മറുപടി തരുമെന്ന്. അങ്ങനെയാണ് കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് മനസ്സലിവ് കാണിക്കണമേ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരണമേ. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി അർപ്പിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ വലിയ നാമത്തിൽ ആമേൻ. ഇനിയും ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയമാണ്, ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, കടന്നു പോകുന്ന ഏവരുമേ, ഇത് നിങ്ങൾക്ക് ഏതും ഇല്ലയോ? ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ, ഒരു ചോദ്യമാണ്. ബൈബിളിൽ പഴയ നിയമം എന്ന ഭാഗത്ത് വിലാപങ്ങൾ എന്ന പുസ്തകത്തിൽ അതിൻ്റെ ഒന്നാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ വാക്യമാണ്. ഇത് ഞാൻ പറയാൻ ക്രിസ്ത്യാനികളായവർക്ക് പിടികിട്ടാൻ വേണ്ടിയാണ്. ഇവിടെ ഒരു മനുഷ്യൻ വഴിത്തെരുവിൽ നിന്ന് വാവിട്ട് നിലവിളിക്കുക, കരയെന്ന് പറഞ്ഞാൽ കരച്ചിലോട് കരച്ചില, കണ്ണുനീര് നദി പോലെ ഒഴുകുക ഈ മനുഷ്യൻ്റെ കണ്ണിലൂടെ. പക്ഷെ അത് നോക്കുമ്പോൾ ആ റോഡിലൂടെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ നടന്നു പോകുന്നു. നമ്മുടെ പള്ളികളുടെ ഉത്സവങ്ങൾക്ക്, അമ്പലത്തിലെ ഉത്സവങ്ങൾക്ക് എന്തുമാത്രം ജനക്കൂട്ടാ കൂടുന്നത്, എല്ലാം തിരക്കോടെ ഓടിക്കൂടുകയാണ്, നടന്നു പോവുകയാണ്. ഈ മനുഷ്യൻ ഒറ്റയ്ക്ക് നിന്ന് ഒരു കാര്യം വിളിച്ചു പറയുക, കടന്നു പോകുന്ന നിങ്ങൾ, ഓൾ യു ഹു പാസ് ബൈ, നിങ്ങൾക്ക് ഞാനീ കാണുന്ന കാര്യങ്ങളെപ്പറ്റി ഒരു ചിന്തയും ഇല്ലയോ? ഇന്ന് രാവിലെ സംഭവിച്ച കാര്യം ഞാൻ പറയാം. ഇവിടെ എൻ്റെ അരമനയിൽ 3 ദിനപത്രങ്ങൾ വരുന്നുണ്ട്, 2 ഇംഗ്ലീഷും 1 മലയാളവും, പിന്നെ വേറെ പത്രവും വരുന്നുണ്ട്. എനിവേ, ഞാൻ ഒന്നിടത്ത് നോക്കിയപ്പോൾ ഫ്രണ്ട് പേജിലെ ന്യൂസ് ഒരു നാടോടി മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അന്യദേശത്തുനിന്ന് ദേശത്തെ ഭിക്ഷ അയക്കുന്ന ആ മനുഷ്യൻ ഏതോ വണ്ടി ഇടിച്ച് റോഡ് നടുവിൽ രക്തം വാർന്ന് അവൻ മരിച്ചു. പക്ഷെങ്കിൽ ആ ഫോട്ടോഗ്രാഫർ ആരോ ഫോട്ടോ എടുത്തോ ആ രക്തം വാർന്ന മരിച്ചു കിടക്കുന്ന നാടോടി മനുഷ്യൻ, തമിഴ്നാട്ടുകാരനോ ആന്ധ്രക്കാരനോ മലയാളിയോ എനിക്കറിയാൻ പാടില്ല. പക്ഷെങ്കിൽ ഒരു വലിയ ജനക്കൂട്ടം അത് നോക്കുകയാണ്. എൻ്റെ മനസ്സിൽ വരുന്ന ചിത്രം ഇത് തന്നെയാണ്, കല്ലുപോലെ കഠിനമായ ഹൃദയങ്ങൾ. ദൈവം തമ്പുരാൻ ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങളോട് മാത്രമല്ല നിങ്ങളോട് സംസാരിക്കുന്ന എന്നോടും ദൈവം ചോദിക്കുന്നത് എന്നോടെന്തുവാ? ഇത്ര വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ബോംബെയിലായിരിക്കുമ്പോൾ ഈ സഭയുടെ മെത്രാപ്പോലിത്തയായ നിങ്ങൾ, നിങ്ങളെ കണ്ണുകൊണ്ട് കണ്ട കാഴ്ച, തെരുവിൽ ജീവിക്കുന്നതായ അർത്ഥനഗ്നനായ ഒരു 4-വയസ്സുകാരൻ പയ്യൻ ഒരു തെരുവ് നായയുടെ മുല കുടിച്ച്
ജീവിക്കുവാൻ ശ്രമിക്കുന്നു. ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ ആ ഫോട്ടോഗ്രാഫ് നിങ്ങൾ കണ്ടു, വായിച്ചു. എന്നോട് ദൈവം ചോദിക്കുന്ന ചോദ്യം, ആ ഒരു ചെറുബാലൻ, ബോംബെ തെരുവിലെ ഒരു ബാലനല്ല, ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ മാതൃരാജ്യമായ ഭാരതത്തിൽ ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾ തെരുവുകൾ ജീവിക്കുന്നു. ദൈവം ചോദിക്കുന്നു, ഇതേപ്പറ്റി നിനക്ക് യാതൊരു ചിന്തയും ഇല്ലയോ? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, പ്രവർത്തിക്കുവാൻ, നിൻ്റെ സാഹചര്യം, അവസരങ്ങൾ, പണം അവർക്ക് വേണ്ടി ചിലവഴിക്കുവാൻ, അവരെ നോക്കി നിലവിളിക്കുന്ന ദൈവം എന്നോട് പറയുന്നത്, നീ എനിക്ക് വേണ്ടി അവരോട് സ്നേഹം കാണിക്കുമോ, അവരെ കരുതുമോ? മദർ തെരേസയോട് ഒരു ഇംഗ്ലണ്ടുകാരൻ സായിപ്പ് മദർ തെരേസയുടെ ഉപദേശങ്ങളും ഈ വലിയ പക്വതിയൊക്കെ കണ്ടിട്ട് ഒത്തിരി കാര്യങ്ങൾ ചോദിച്ചു, ഞാൻ എങ്ങനെ ജീവിക്കുകയാണ്. മദർ തെരേസ പറഞ്ഞ ഉത്തരം ഭയങ്കര രസമാണ്. അമ്മ ഇപ്രകാരം പറഞ്ഞു, ഐ ഡോണ്ട് വാണ്ട് യുവർ മണി. നീ കുറച്ച് പണം എനിക്ക് തന്നാൽ ഈ നിൻ്റെ ചോദ്യത്തിന് പരിഹാരമാകുകയില്ല. നീ നിൻ്റെ നാട്ടിൽ പോയി നിൻ്റെ ഭവനത്തിൽ നിൻ്റെ ഭാര്യയോടും നിൻ്റെ മക്കളോടും നിൻ്റെ അയൽപ്പക്കാരോടും ഈ സ്നേഹം കാണിക്കുവാൻ, നീ നിൻ്റെ പ്രവൃത്തിയിലൂടെ അത് വെളിപ്പെടുവാൻ നീ തീരുമാനിക്കണം. അതിനുശേഷം ലോകത്തെല്ലായിടത്തും നിൻ്റെ ജീവിതം ദൈവം ഉപയോഗിക്കും. തേണ്ട, സമയം ഓടിപ്പോയിരിക്കുകയാണ്. ഞാനീ പറയുന്ന കാര്യം വെറും ഒരു ഉപദേശം മാത്രമല്ല, നാം ജീവിക്കുന്ന നമ്മുടെ തലമുറയിൽ കർത്താവായ യേശു ക്രിസ്തു ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാകുന്നു. കുറച്ച് വിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലിയതുകൊണ്ടോ അല്ലെങ്കിൽ ഇന്ന പോലെ നിങ്ങൾ വിശ്വസിക്കുന്ന പറഞ്ഞതുകൊണ്ടോ ദൈവം അത് നമ്മെ അംഗീകരിക്കുന്നു എന്ന് ചിന്തിക്കരുത്. നമ്മുടെ പ്രവൃത്തിയും ജീവിതവും സഹിഷ്ണുതയും സഹായവും നിസ്വാർത്ഥതയും നമ്മുടെ വിശ്വാസത്തിന് തെളിവ് ആയിത്തീരുന്നു. ഇതാണ് വേദപുസ്തകം പറയുന്നത്. എന്നോട് പണങ്ങരുത്, ഇത് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കുമുള്ള ഒരു വെല്ലുവിളിയായി തീരുകയാണ്. ഈ വാക്കുകളാൽ ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം തരട്ടെ എന്ന് ഞാനും നിങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിലാസം: ആത്മീയ യാത്ര ടെലിവിഷൻ, മഞ്ഞാടി പി ഒ, തിരുവല്ല 5, കേരളം. ഫോൺ നമ്പർ 0469-2606-941, 2606-942, 2606-943. ഞങ്ങളുടെ ഇമെയിൽ feedback@ay.tv, prayer@ay.tv.